ഡി വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് ഒരു അടിപൊളി റോഡ് കൺസ്ട്രക്ഷൻ വീഡിയോ ആണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഒറ്റ ദിവസം കൊണ്ടാണ് അവർ ഈ റോഡ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. വളരെ അടിപൊളിയായിട്ട്, വളരെ ഫാസ്റ്റായിട്ടാണ് അവിടുത്തെ റോഡുകൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ഇത് ഇപ്പോൾ അവിടുത്തെ ഉള്ളൊരു സ്ട്രീറ്റിലെ റോഡ് കൺസ്ട്രക്ഷൻ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കോൺക്രീറ്റ് ആണ് അവർ റോഡ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ ഇവിടുത്തെ പോലെ ടാർ ഇടുകയല്ല ചെയ്യുന്നത്, കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. ജസ്റ്റ് വൺ ഡേ കൊണ്ടാണ് ഇവർ വളരെ ഫാസ്റ്റായിട്ട് ഇത് ചെയ്തത്. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ ആദ്യം കുറച്ച് പേര് വന്ന്, കുറച്ച് പേരെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് പേര് മാത്രമാണ് ഉള്ളത്, ചടപട ചടപട എന്നുള്ള പരിപാടികളാണ്. അഞ്ചാറ് പേര് വന്ന് അടിച്ചു വാരി റോഡ് ഉണ്ടായിരുന്നത് അവിടെ എല്ലാം ഒന്ന് മണ്ണെല്ലാം ഒന്ന് അടിച്ചു വാരി സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് നീറ്റാക്കി എടുത്ത് അതിനുശേഷം അവർ ലെവൽ ചെയ്ത് റോഡ് ഒരു കണക്കിന് അവർ ലെവൽ ചെയ്തെടുത്ത് അതിനുശേഷം പിന്നെ കാണുന്നത് ഇതുപോലത്തെ വലിയൊരു ട്രക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അവർ ജഗപുകയായിട്ട് അടിച്ചങ്ങ് റോഡിലേക്ക്. അത് എത്രയെങ്ങാനാണ് അടിച്ചിടുന്നതെന്ന് അറിയാം, എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും ക്വാണ്ടിറ്റി അവർ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സിമെൻറ്റും മെറ്റലും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം അവർ റോഡിലേക്ക് അങ്ങ് ജഗപുക അടിച്ചിടുകയാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റേ കൂടെയുള്ള ആൾക്കാർ അത് ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ആദ്യം ഇതങ്ങ് വീശി അങ്ങ് മെഷീനിൽ നിന്ന് ഒഴിക്കും, അതിനുശേഷം അത് ഇവർ തൂമ്പ കൊണ്ട് ലെവൽ ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കോരി മെഷീനിലൊരു ലെവലിലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം ഇവർ തൂമ്പ കൊണ്ട് കോരി അത് സെറ്റ് ചെയ്യും. വേറെ രണ്ട് പേര് ഇത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർ ആ ഒരു മരക്കഷ്ണം വെച്ചിട്ടാണ് അവരത് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നത്. അതിങ്ങനെ പതിയെ പതിയെ സെറ്റ് ചെയ്ത് ലെവൽ ചെയ്ത് രണ്ട് സൈഡും അതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊണ്ടുവരികയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആ മുന്നോട്ട് കാണുന്നുണ്ടല്ലോ, നല്ല കണ്ണാടി ചില്ല് പോലെ അവർ അതങ്ങ് ലെവൽ ചെയ്ത് ബാക്കി തേക്കാൻ പറ്റുന്നത് തേച്ച് ഇങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. ഈ ഒരു വണ്ടിയാണ് ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത്. അവർ ആ മിക്സ് കണ്ടില്ല, ഒഴിക്കുന്ന കണ്ടില്ല, അവർ അതിനൊരാൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഫുള്ള് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല നല്ല കട്ടിയിൽ തന്നെയാണ് അവരിത് ചെയ്യുന്നത്. നല്ല കട്ടിയിൽ തന്നെ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ എന്തൊരു രസത്തിലാണ് അവർ ചെയ്യുന്നതെന്ന് അറിയാം. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് നോക്കി നിൽക്കാൻ തോന്നി. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിത് നോക്കി നിന്ന് ആസ്വദിച്ച് എൻ്റർടൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആകെ എത്ര പേരുണ്ട്? എനിക്ക് തോന്നുന്നൊരു 10 പേര് കഷ്ടി ഉണ്ടാവുള്ളൂ. ഒരു ജഗപക ജഗപക പരിപാടിയാണ് ഇവിടെ നിന്ന്. അത് ഒരാൾ അതിങ്ങനെ ചെത്തി ലെവൽ ചെയ്യുന്നത് 2-3 പേര് കൂടിയിട്ടാണ് കാണുന്നുണ്ടല്ലോ. അവിടെ 3-4 പേര് കൂടിയിട്ടാണ് ജഗ 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 എന്ന് അത് ലെവൽ ചെയ്തെടുക്കുന്നത്. പിന്നെ അപ്പുറത്തുനിന്ന് ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് അവരത് വലിച്ച് ലെവൽ ചെയ്ത് കൊണ്ടിരുന്നു. എന്ത് ഫാസ്റ്റായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആണെന്നറിയാം. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും വേണ്ട ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണ്, നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയണം. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല, എന്നാലും പറയാം. കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ട് ഇത്രയും ഫാസ്റ്റായിട്ട് അവർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ എന്ന്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ തന്നെ ഇതുപോലെയുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാം. നമുക്ക് നോക്കാം എത്ര പേര് ഇങ്ങനെയുള്ള ഒരു അടിപൊളി കോൺക്രീറ്റിംഗ് കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം.
എത്ര ഫാസ്റ്റായിട്ടാണ് അവരിങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. അവരറിയുന്നില്ല ഞാൻ മേലെ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, കാരണം സൈഡിലൂടെ ഒന്നും നമുക്ക് നടക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വൺ ഡേ ഇത് ഇവർ ചെയ്യുന്ന സമയത്ത് ഈ റോട്ടിലൂടെ ഒരു സാധനവും കടത്തിവിടാൻ പറ്റില്ല. അതായത് ഓൾറെഡി അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറും മറ്റ് സംഭവങ്ങളെല്ലാം അവർ കാറും സ്കൂട്ടിയും ബൈക്കും എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവർ മാറ്റിയിട്ട് തലേദിവസം തന്നെ അവർ വന്നിട്ട് ഇത് മാറ്റിയിട്ട് വേറെ എവിടേക്കെങ്കിലും ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡ് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, അതായത് ആൾക്കാർക്ക് നടക്കാനോ പോകാനോ വരാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ കേസെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു സമയത്ത്. കാരണം വെച്ചാൽ അവർ കടത്തിവിടില്ല, കാരണം ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, നല്ല വെറ്റായിട്ട് നിൽക്കണം, ഡ്രൈ ആവാൻ സമയം പിടിക്കും. അപ്പോൾ ആൾക്കാർക്ക് റോഡിലൂടെ നടക്കാൻ യാതൊരു വിധ ഭാഗവുമില്ല, കംപ്ലീറ്റ് ആയിട്ട് അവർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. വണ്ടി ഉള്ളവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം വണ്ടി യൂസ് ചെയ്യാൻ കഴിയില്ല, പോകാനും വരാനും ഒന്നും കഴിയില്ല. അവരൊരു സൺഡേ ആണ് ഇത് ചെയ്തത്, സാറ്റർഡേ സൺഡേ കൊണ്ടാണ് അവർ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സാറ്റർഡേ ആണ്, സാറ്റർഡേ ആണ് ഇത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സൺഡേ ആയപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവർ നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്നതിൻ്റെ നമ്മുടെ ചെരുപ്പിൻ്റെ പാട് അതുപോലെ കാൽപാദമെല്ലാം അതിനകത്ത് പറ്റുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആണ് അവർ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ നടന്നിട്ടുള്ള ഭാഗം തന്നെ അവർ ഫുള്ളായിട്ട് അത് നമ്മൾ ലെവൽ ചെയ്ത് നമ്മൾ തേക്കൂലേ, വീടെല്ലാം തേക്കുന്ന മാതിരി തേച്ച് നല്ല മിനി മിനി മിനിയാന്ന് ആക്കി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സഹകരിക്കണമല്ലോ, നമ്മളിങ്ങനെ അങ്ങനെ ഭംഗിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ സഹകരിക്കണം. അപ്പോൾ ചെറുതായിട്ട് ചെറിയൊരു സ്ലാബ് പോലെ ചെറിയൊരു സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് നടക്കാനായിട്ട്, ജസ്റ്റ് നമ്മളൊരു ഒരു കാല് വെച്ചിട്ട് കഷ്ടി നടന്നു പോകാവുന്നൊരു വഴി മാത്രമേ ഉണ്ടായിരുന്നു. ആ വഴിയിലൂടെ ഗേറ്റൊക്കെ അള്ളി പിടിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് ദിവസം പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഒരു വഴി ഉണ്ടായിരുന്നില്ല പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് നിന്ന് കാണുക എന്നല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളരെ കഷ്ടപ്പെട്ട് ചാടി കടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. ചിലർ വയലൻ്റ് ആകുന്നുണ്ടായിരുന്നു, ഇത് എത്ര നേരം ഈ പണി തുടങ്ങിയിട്ട് ഇത് എപ്പോഴാണ് തീരുക, ഞങ്ങൾക്ക് എപ്പോഴാണ് പോകാൻ പറ്റുക, ഞങ്ങൾക്ക് എപ്പോഴാണ് വണ്ടി എടുക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേരെല്ലാം ഇവരെടുത്ത് വഴക്കുണ്ടാക്കാനും അടികൂടാനെല്ലാം പോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഫുള്ളായിട്ട് ഇങ്ങനെ ഇവർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വെച്ചാൽ നമുക്കിപ്പോൾ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. ഇത് ഫുൾ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന സമയത്ത് ഇത് വെറ്റാവാതെ, ഐ മീൻ ഡ്രൈ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, വണ്ടിയൊന്നും എന്തായാലും എടുക്കാൻ കഴിയില്ല, കാരണം ടയറിൻ്റെ എല്ലാം പാട് വരും. അപ്പോൾ അവരും അധ്വാനിച്ച് ചെയ്യുന്നതാണല്ലോ, നമ്മൾ അവർക്കും ഒരു വില കൊടുക്കണം. അപ്പോൾ വൺ ഡേ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെല്ലാം മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സൈഡ് ചെയ്തതിന് ശേഷമായിരിക്കും അവർ മറ്റേ സൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സൈഡ് അവർ വണ്ടി കടത്തിവിടും, അല്ലെങ്കിൽ ആൾക്കാർക്ക് പോകാനും വരാനുള്ള സൗകര്യം എല്ലാം ഒരു സൈഡിലൂടെ ഉണ്ടാവും, മറ്റേ സൈഡായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. ആ സൈഡ് കംപ്ലീറ്റ് ആയി ചെയ്ത് അത് ഡ്രൈ ആയതിന് ശേഷമായിരിക്കും മറ്റേ സൈഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ ബാംഗ്ലൂർ കണ്ടിട്ടുള്ള എല്ലാ റോഡ് കൺസ്ട്രക്ഷൻസും അവരിങ്ങനെയാണ് ചെയ്യാറുള്ളത്. മെയിനായിട്ടുള്ള അതായത് ഈ റോഡിലേക്ക് വരാൻ വേറൊരു വഴി കൂടിയുണ്ട്, അപ്പോൾ ആ വഴിയിൽ പക്ഷേ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. ഇപ്പം ഞങ്ങൾക്കൊന്നും ആ വഴിയിലൂടെ പോകാൻ പറ്റില്ല, കാരണം വെച്ചാൽ നമ്മൾ ആ വഴി വരുന്നെങ്ങാട്ടും പിന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വഴി യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലവർക്കെല്ലാം ആ വഴിയിലൂടെയും എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വഴിയിലൂടെയും കുറച്ച് പേർക്കെല്ലാം പോകാനും വരാനും ബൈക്കെല്ലാം എടുത്ത് പോകാനും വണ്ടിയെല്ലാം എടുത്ത് പോയി വരാനെല്ലാം സാധിക്കും. പക്ഷെ ചില വീട്ടുകാർക്ക് ഇപ്പോൾ ഈ ഒരു ലെയറിൽ താമസിക്കുന്ന കുറച്ച് പേർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഞങ്ങൾക്ക് പോകാനോ വരാനോ ഒന്നും പറ്റാത്ത ഒരു കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ഇത്രയും റോഡിലുള്ളവർക്ക് വേറെ വഴിയൊന്നുമില്ല, ബാക്ക് സൈഡിലൊന്നും വഴിയില്ല, പോകാനുള്ള ഒരു സ്പേസും ഇല്ല. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പേർക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ഒരു ദിവസം നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷന് അവരെ ഹെൽപ്പ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസം നമുക്കും കൂടി സുഖമാണല്ലോ, വണ്ടിയിലെടുത്ത് പോകാനുള്ള ഭയങ്കര സൗകര്യമായിരിക്കും. കാരണം ഈസി ആയിട്ട് നമുക്ക് വണ്ടി സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും, നല്ല അടിപൊളിയായിട്ടാണ് അവർ റോഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊരു സുഖകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇത്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുകയും വളരെ ഇഷ്ടമായിരുന്നു, കാരണം വെച്ചാൽ അവർ വളരെ നീറ്റായിട്ടാണ് ചെയ്യുന്നത്. അവർ അത് ഹാൻഡിൽ ചെയ്യുന്ന മെത്തേഡ്സ് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് ആണ്, അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ നമുക്കത് അത്രയും നേരം അത് നിന്നൊരു ഫുൾ ഡേ അവർ ചെയ്യുന്ന വർക്കല്ലേ, അപ്പോൾ അത്രയും നേരം അത് നിന്ന് അത് ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈമും സമയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഇത് ജസ്റ്റ് ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ താഴെയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളും കണ്ട്
കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ഈ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്നതെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതെങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും, ചിലർ ബാംഗ്ലൂർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞാൻ മറ്റൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ബസ് സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ജസ്റ്റ് വൺ ഡേ കൊണ്ടാണ് അവർ ബസ് സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫുള്ള് ടക്ക 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 എന്നുള്ള പരിപാടിയായിരിക്കും. നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ഒരു ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ടാവും. നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ സബ്വേസ്, സ്കൈവേസ്, മേലൂടെ ഉള്ള ഒരു സ്കൈവേസ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം അവർ ജസ്റ്റ് 2 ഡേയ്സ് കൊണ്ട് വൺ ഡേ കൊണ്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ പോകുമ്പോൾ അങ്ങനെ ഒരു സ്കൈവേ അവിടെ ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പം അവിടെ ഒരു സ്കൈവേ വന്നിട്ടുണ്ടാവും. അത്രയും ഫാസ്റ്റായിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. നമ്മളെപ്പോലെ ഒന്നോ രണ്ടോ പേരെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല, അവർ ഒരുപാട് പേരെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇവരെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് എനിക്കറിയില്ല. ഇവരെ ഗവൺമെൻറ് എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ പരിപാടി എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എന്തോ ഞാൻ നാട്ടിലെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട്, റോഡ് പണികളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാൻ പറയുകയാണ്, നാട്ടിലെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റായിട്ടാണ് ബാംഗ്ലൂരിലെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നാട്ടിലും പല സ്ഥലത്തും ഫാസ്റ്റായിട്ട് നടക്കുന്ന കൺസ്ട്രക്ഷൻസ് ഉണ്ട്, ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതല്ല കേട്ടോ. പക്ഷേ അത് ചെയ്തെടുക്കുന്ന രീതിയാണ് പലയിടത്തും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആൾക്കാർക്ക് കുറച്ചും കൂടി ആക്സസബിൾ ആകാൻ വേണ്ടിയിട്ട് അവർ വൺ സൈഡ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും. കുറച്ച് 1-2 ദിവസം എടുത്താലാണല്ലോ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ കൺസ്ട്രക്ഷൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ തന്നെ പറയുകയാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂ. ഞാൻ ഇത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഒരുപാട്, കാരണം വെച്ചാൽ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നത് ഞാൻ ഫാസ്റ്റിൽ ഇടുന്ന സമയത്ത് ഒരു ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അത്രയും സ്പീഡിൽ ചെയ്യുമോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്പീഡിലൊക്കെ ഇവർ ചെയ്യുമോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കേണ്ട, അതിൻ്റെ സ്ലോയിലായിട്ട് തന്നെ കണ്ടാൽ മതിയെന്ന്. ചിലർക്കൊക്കെ ഇത് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും, കാരണം ചിലവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് പിന്നെയും പിന്നെയും കാണുന്നത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ അതിൻ്റെതായ രീതിയിൽ അവർ ഫാസ്റ്റ് ആയിട്ടുള്ള, അവർ ഈ ഒരു സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ വെറുതെ ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് അടിച്ചിട്ടിട്ടും അതായത് ക്ലൈമാക്സ് എന്താ, ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്തായാലും നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ അടിച്ചിട്ടിട്ടും കാണാട്ടോ, അതിനൊന്നും പ്രോബ്ലം ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കാണിച്ചു തരികയായിരുന്നു. കണ്ടു നോക്കൂ കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെയാണ് അവർ ഈ പണി ഫുള്ള് ചെയ്ത് തീർക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് പണിയാനുള്ള ഒരു വീട് പണിയുടെ അത്രയും സിമെൻറ്റും മെറ്റലും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ട്. വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും എത്ര പെട്ടെന്നാണ് അവരിത് ചെയ്ത് തീർത്തെന്നുള്ളത്. ഉച്ചവരെ ആകുമ്പോഴേക്കും ആ റോഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവർ ആ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലെവൽ ചെയ്ത് കഴിഞ്ഞ് അവർ ആ ഒരു കോല് വെച്ചിട്ട് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് ഒരാൾ അവിടെ നിന്ന് അത് ഫുള്ള് തേച്ച് മിനുക്കി നല്ല ക്ലീൻ ക്ലീൻ ആക്കി വെക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവർ പണി നിർത്തിപ്പോയി. അതായത് ഉച്ചയായപ്പോഴേക്കും അവർ പണി നിർത്തിപ്പോയി, അങ്ങനെ ഇട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയുള്ള ഒരു മെഷീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെഷീൻ കാണുന്നത്. ഇത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇത് എന്ത് മെഷീൻ ആണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് മറ്റുള്ളവർക്കും ഒരു അറിവിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതെന്തായാലും ഉച്ചയാകുമ്പോഴേക്കും ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഉണങ്ങിയിട്ടില്ല, എന്നാൽ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു വൈകുന്നേരം ഒരു 4 മണി ആയപ്പോഴാണ് അവർ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഇത് ഫുൾ അവർ സ്മൂത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാം ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയതാണ്, അത് ഒന്നും കൂടി അവർ സ്മൂത്ത് ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു എം ടി ആക്കി ഇട്ട് പോയ സമയത്ത് അവിടെ ഉള്ള ഒരു നായ ഉണ്ടായിരുന്നു. ആ നായ അതിലൂടെ നടന്ന്, അത് ഒരു പൂച്ചി അതിലൂടെ നടന്ന് അവരുടെ കാൽപാതെല്ലാം ഫുള്ള് റോട്ടിലായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും, ചെറിയ ചെറിയ കുഴികളായിട്ട് ആ കാണുന്നതല്ല, ആ നായയും പൂച്ചി അതിലൂടെ നടന്നതാണ്. അത് ഫുള്ളാണ് ഇപ്പൊ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ നടന്നുകൊണ്ടല്ല അവരത് ക്ലിയർ ചെയ്യുന്നത്. ഇത് ചെയ്തതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അത് സ്മൂത്തൻ ചെയ്യാന്നാണ് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത്. അതായത് ആ റോഡ് ലെവൽ ചെയ്താലും ഈ ഒരു മെഷീൻ വെച്ച് അത് ഒന്നും കൂടി സ്മൂത്ത് ചെയ്യുന്ന പരിപാടിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാൻ സാധിക്കുക, ഒരൊറ്റ ആളാണ് ആ ഒരു മെഷീൻ വെച്ചിട്ട് അത് ഫുള്ള് ചെയ്യുന്നത്. ഭയങ്കര ഹെവി പവർ ആയിട്ടുള്ള ഒരു മെഷീനാണ്. അയാൾക്കത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പവർ കൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് നീങ്ങിപ്പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നിങ്ങളിത് കണ്ടു തന്നെ ആസ്വദിക്കൂ.
ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും അവർ ഈ പണി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഉച്ചയായപ്പോഴേക്കും ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെക്കനും ഒരു വേറൊരു ചെക്കനും കൂടിയിട്ടാണ് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കി തീർത്തത്. അങ്ങനെ പണി നിർത്തി അവർ പോയി. നെക്സ്റ്റ് ഡേ ആണ്, നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ 7 മണിക്കാണ് എണീറ്റത്. ഞാൻ 7 മണിക്ക് എണീറ്റപ്പോഴേക്കും ഇവർ ഓൾറെഡി തച്ച് ഫുള്ള് വിരിച്ചിട്ടുണ്ടായിരുന്നു. അവർ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോൾ ഏകദേശം 6 മണിയായപ്പോഴേക്കും അവർ ഫുള്ള് ഒരു വണ്ടിയിൽ കച്ചി കൊണ്ടുവന്ന് കച്ചി ഫുള്ള് വിരിച്ചു കഴിഞ്ഞ് വേറൊരാൾ വന്ന് അത് ഫുള്ള് വെള്ളം തെളിച്ച് പോയതിനു ശേഷമാണ് ഞാൻ എണീക്കുന്നത്. അതായത് 7 മണിയാകുമ്പോഴേക്കും ഈ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞു എന്നാണ് പറയാൻ ഞാൻ പോകുന്നത്. ഇപ്പം വണ്ടിയെല്ലാം ഓടി തുടങ്ങി. അതായത് ജസ്റ്റ് റോഡ് ടാർ ചെയ്തതിന് നെക്സ്റ്റ് ഡേ ആണ് നിങ്ങൾക്ക് കാണാം, വണ്ടി പോകുന്നത് കാണാം. നെക്സ്റ്റ് ഡേ ആണ് ഇത്രയും പണി കഴിഞ്ഞ്. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പണി നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ടാണ് റോഡ് പണി കംപ്ലീറ്റ് ആയത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.